ഇതായിരുന്നില്ല ഇന്ത്യയുടെ നയം എന്നിവിടെ വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടുത്തെ ഭീകരാക്രമണത്തെ, ഇവിടെ ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിച്ച അതേ മാതൃകയിൽ ഗസയിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ അതിനെയും അപലപിക്കണ്ടേ? അല്ല അഭിലാഷ, ഞാനൊരു കാര്യം പറയുകയാണ്. ഞാൻ പൂർണ്ണമായിട്ടും മാന്യമായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആരും പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഇത് ഞാൻ മറുപടി പറയാൻ പോവുകയാണ്. അഭിലാഷ് ഇടപെട്ടാൽ ഇനിയുള്ള ചർച്ചയിൽ എല്ലാത്തിലും ഞാൻ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ മാന്യത കാണിക്കണം, അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് തന്നെ മാറ്റേണ്ടി വരും. കാരണം അഭിലാഷ് അനാവശ്യമായിട്ട് ഇടപെട്ടാൽ ഞാൻ ഇതിൻ്റെ അകത്ത് മുഴുവൻ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ അവർക്കാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. അഭിലാഷ്, ആ അഭിലാഷ് ഇതായിട്ടിരുന്ന ആങ്കറായിട്ടിരുന്നാൽ മതി. ഒന്ന്, പ്രേക്ഷകരെ നോക്കുക. ഇന്ത്യയിൽ ഏതെങ്കിലും ആക്രമണം ഉണ്ടായപ്പോൾ ഈ മുസ്ലിം ലീഗുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഈ ആവേശത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ എന്തിൻ്റെ പേരിലാകട്ടെ ആക്രമണം ഉണ്ടായപ്പോൾ ഈ മുസ്ലിം ലീഗുകാരൻ ശബ്ദിച്ചിട്ടില്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ശബ്ദിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്? 370 ഇത് റദ്ദാക്കിയതിന് ശേഷമാണെന്നോ? എൻ്റെ മുസ്ലിം ലീഗുകാരാ, നിൻ്റെ കൂറെവിടിയാണ്? 2016 പട്ടാങ്കോട്ടിൽ അത് ഇന്ത്യയെ മുഴുവൻ പ്രദർശിപ്പിച്ചതാണ് ഹമാസുകാർ ആഹ്ലാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിം ലീഗുകാരൻ അധികമൊന്നും പറയണ്ട. ഇന്ത്യയിലെ ഭീകരാക്രമണം നടന്നപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാമോ? ഈ ആവേശത്തോടു കൂടി നിങ്ങൾ നിർത്തത്, ഇന്ത്യയിലെ പട്ടാളക്കാർ മരിച്ചു വീണപ്പോൾ, ഇന്ത്യൻ പൗരന്മാർ മരിച്ചു വീണപ്പോൾ മുസ്ലിം ലീഗുകാരൻ ആരെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ പ്രേക്ഷകർ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങളുടെ വിചാരധാര, കഴിഞ്ഞ പ്രാവശ്യം ഒരു മുസ്ലിം ലീഗുകാരൻ വന്നുകൊണ്ടിരുന്ന ഹഗ്ദേവാർ പറഞ്ഞെന്നാണ്, വായിത്തു വന്നിത് പറയണ്ട, എല്ലാം വിചാരധാരയിലാണ്. കള്ളം പറയാൻ വേണ്ടി ഒരു ബുക്കിൻ്റെ പേര് പറയുന്നു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഏതെങ്കിലും പത്രത്തിലേ വായിക്കരുത്, പുസ്തകത്തിലെ വായിച്ച് കേൾപ്പിക്കണം. ഇങ്ങനെ ഒരു നാണം കെട്ട ചർച്ചയുണ്ടോ? ഇന്ത്യയെ പറയിപ്പിച്ചു പോലും നിങ്ങൾക്കറിയാവോ? എങ്ങനെയാണ് ഈ പാലസ്തീനെ BJP സർക്കാർ സഹായിച്ചതെന്ന്, അതിൻ്റെ നന്ദിയുണ്ടോ ഹമാസിന്? 2000-ൽ യാസർ അറാഫത്ത് വന്നു. ആഗസ്റ്റ് മാസം 18-ാം തീയതി അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ വേണ്ടി അന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. പാലസ്തീൻ അതോറിറ്റി അത് പ്രഖ്യാപിച്ചതിന് ശേഷം, 94-ൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇസ്രയേലും അമേരിക്കയും കൂടി പറഞ്ഞു അത് 5 വർഷത്തേക്കാണ് നിർത്താമെന്ന്. യാസർ അറാഫത്ത് പറഞ്ഞു ഞാൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും, പ്രശ്നമായി. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു രാജ്യത്തേക്ക് പോകുന്നു. എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു നേതാവിനെ ഞാൻ കാണും, അതിനുശേഷം തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. അടൽ ബിഹാരി വാജ്പേയിയാണ് അദ്ദേഹം വന്ന് കണ്ടത്. അതിനുശേഷം തീരുമാനമായി. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ഇടപെട്ടില്ല, അതുപോലെ യാസർ അറാഫത്ത് നടപടിയിലേക്കും പോയില്ല. ഇനി നിങ്ങൾ കേട്ടോ, കമ്മ്യൂണിസ്റ്റുകാരെ 2004 തൊട്ട് 2008 വരെ നിങ്ങൾ ഭരിച്ചില്ലേ? അന്ന് ഗാസയോടെ ഇല്ലായിരുന്നോ? പാലസ്തീനില്ലായിരുന്നോ? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2015-ൽ എത്രയാണ് നമ്മുടെ സഹായം കൂടിയത്? UNRWA എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പാലസ്തീന് മാത്രമായിട്ടുള്ളതാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റിലീഫ് വർക്ക്സ് അതിൻ്റേതായിട്ടുള്ള ഏജൻസി. അതിന് 1995 മുതൽ, ശ്രദ്ധിച്ച് കേൾക്കണം, 1995 മുതൽ $30 മില്യൺ ഈ പലസ്തീന് വേണ്ടി കൊടുക്കുന്നത് ഇന്ത്യ രാജ്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം. 2015-ൽ അതായത് 1.2 മില്യൺ കൂട്ടി. മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും പിന്തുണച്ചിട്ടുള്ള ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയും പാലസ്തീൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. അവിടെ കാലുകുത്തിയത് നരേന്ദ്രമോദിയാണ്. അവിടെ പോയത് രാമല്ലയിലാണ്, അബ്ബാസിനെ കണ്ടോ എന്നാണ്. 2018 ഫെബ്രുവരി 9-ാം തീയതി, അതിന് മുമ്പ് ഈ ഇസ്രയേലിൽ ആദ്യം കാലുകുത്തുന്നത് അതും ഈ നരേന്ദ്രമോദിയാണ്. അങ്ങനെ രണ്ടു കൂട്ടരുമായിട്ട് നല്ല ബന്ധമാണ് വെച്ചത്. അങ്ങനെ സഹായിക്കുന്ന ഒരു രാജ്യത്തെയാണ് ഇവര്, ഈ ഹമാസ് നിരന്തരമായിട്ട് അവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, 2014-ൽ UN Human Rights കമ്മീഷൻ്റെ പ്രവർത്തനം, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഘോരഘോരം പ്രസംഗിച്ചല്ലോ, അതിന് മുമ്പില്ലായിരുന്നു പാലസ്തീനിൽ.
ഹ്യൂമൻ റൈറ്റ് നടക്കുന്നുണ്ടോ? അതിനു വേണ്ടിയുള്ള നിരീക്ഷണത്തിന് വേണ്ടി ഇല്ലായിരുന്നോ? നരേന്ദ്രമോദിയുടെ സർക്കാരാണ് യുഎനിൽ ഉന്നയിച്ചത്, നിങ്ങൾക്കറിയാവോ? അതിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് നമ്മൾ ഈ പലസ്തീനുമായിട്ടുള്ള സഹകരണം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഷിജുപ്കാരനോട് നീ ചോദിക്കട്ടെ, ചൈനയുടെ കാര്യത്തിൽ ഈ ആവേശമുണ്ടോ? ടിബറ്റിലും ഇതുപോലെ ജനങ്ങളില്ലേ, അതിനെ നിങ്ങൾ പിന്തുണയ്ക്കുവോ? അതും ഒരു പ്രശ്നമല്ലേ? അഭയാർത്ഥികളല്ലേ, എറണാകുളത്ത് വരെ ഇല്ലേ, അവർ വിൽക്കുന്ന കണ്ടിട്ടില്ലേ സെറ്റർ? അവർ മനുഷ്യരല്ലേ? ആ ചൈനയാണെങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യക്ക് എല്ലാവരോടും ഒരേ രീതിയേ ഉള്ളൂ. അതുകൊണ്ട് എന്നെങ്കിലും ഈ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ, ഇന്ത്യയിലെ സേന ഇന്ത്യൻ സേനയെ ആക്രമിക്കുമ്പോൾ ഈ മുസ്ലിം ലീഗുകാരൻ സപ്പോർട്ട് ചെയ്യല്ലായിരുന്നോ? കമ്മ്യൂണിസ്റ്റുകാരൻ സപ്പോർട്ട് ചെയ്യല്ലായിരുന്നോ? ചൈനീസ് യുദ്ധകാലത്ത് പോലും ഈ ഷിബുഖാൻ്റെ മുത്തച്ഛന്മാർ ആ ചുമന്ന മാലയുമായിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. ചൈനയെ ആക്രമിക്കുന്നത് കഴിഞ്ഞിട്ട് കടന്നു വരുമ്പോൾ സ്വീകരിക്കാൻ ഇന്ത്യ ഇന്ത്യയുടെയും ചൈന ചൈനയുടെ എന്ന് പറയുന്ന രാജ്യം, അതാണ് ആശയം. ആ രക്തം ഞങ്ങളിലില്ല, ബി ജെ പിക്കാരിലില്ല, ആർ എസ് എസ്സുകാരിലില്ല. ഇന്ത്യൻ രക്തമാണ് ഞങ്ങൾക്കുള്ളത്. അറബ് രക്തം ഞങ്ങളിലില്ല, ഇന്ത്യൻ രക്തമാണുള്ളത്. ചൈനയുടെ രക്തവും ഞങ്ങളിലില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്നവനെ എതിർക്കുക തന്നെ ചെയ്യും. ഈ ഹമാസ് ആണെങ്കിൽ എതിർക്കും. ഇന്നലെ ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞില്ലേ, വിദേശകാര്യ പ്രതിനിധി പറഞ്ഞില്ലേ, പലസ്തീൻ പരമാധികാരമുള്ള പലസ്തീന് വേണ്ടിയാണ് ഇന്ത്യ നിൽക്കുന്നതെന്ന്. അപ്പോൾ ബി ജെ പിക്കാരെ പലസ്തീൻ വിരോധിയാക്കുകയാണ്. ഹമാസ് ഇസ്രായേൽ ആക്രമിച്ച പോലെ ഇന്ത്യയിൽ ആക്രമിച്ചാലോ? എന്തായിരിക്കും, നിങ്ങൾ പിന്തുണയ്ക്കില്ലേ? ഏത് സംഘടനയെ ആക്രമിച്ചാലും നിങ്ങൾ പിന്തുണയ്ക്കില്ലേ? അതല്ല, ഇതുവരെയും കണ്ടത് 370 പേരിൽ പിന്തുണച്ചിട്ടുണ്ടാവും പോലും. 2016 370 ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? വസ്തുതാപരമായിട്ടുള്ള കാര്യം ഞാൻ വായിക്കാം. ഒരു മിനിറ്റ് 1998 വായിച്ച പറയാം, ഞാൻ അനുവദിക്കൂ, വായിക്കാം. My sympathy for the Jews does not blind me to the requirement of justice എന്നാണ് പറയുന്നത്. യഹൂദരോടുള്ള എൻ്റെ സിമ്പതി എന്നെ അന്ധനാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് സിമ്പതിയുണ്ട്, അന്ധനാക്കുന്നില്ല, പക്ഷേ റിക്വയർമെൻ്റ് ഫോർ ദ ജസ്റ്റിസ് ഡോണ്ട് പുട്ട്. അതിൻ്റെ അടുത്തോ കൂടെ ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് റോങ് ആൻഡ് ഇൻഹ്യൂമൻ ടു ഇമ്പോസ് ദ ജൂസ് ഓൺ ദ അറബ്സ്. ഈ അറബ് രാജ്യങ്ങൾ ആരെങ്കിലും, നീ വലിയ ചർച്ച നടത്തുന്നുണ്ടല്ലോ ഇവിടെ ഇരുന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഈ പാലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട്? അവരെല്ലാം ഇസ്രായേലിൻ്റെ പുറകെയല്ലേ? ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വിറക്കുന്ന മുസ്ലിം ആകെയുള്ളത് ഇറാനാണ്. അതുകൊണ്ട് മാത്രം ഇടപെടാത്തതാണ്. എനിക്ക് അങ്ങോട്ട് പറയാൻ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ താങ്കൾക്ക് ഒരു വാക്ക് തന്നാണല്ലോ എന്ന് കരുതിയോ. പിന്നെ താങ്കൾ ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ, ജോർജ് കുര്യൻ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ടല്ലോ. ശ്രീ ജോർജ് കുര്യൻ, അഡോൾഫ് ഹിറ്റ്ലർ, എം എസ് ഗോൾവാൾക്കർ, അല്ല അങ്ങ് ഒറ്റക്കാര്യം, അഡോൾഫ് ഹിറ്റ്ലറെ, എം എസ് ഗോൾവാൾക്കർ, മുക്തകണ്ഠം പ്രശംസിച്ച പുസ്തകം ഞാൻ കൊണ്ടുതന്ന താങ്കൾ സമ്മതിക്കോ? നേരത്തെ ഷാഫി ചാലിയം വിചാരധാര എന്ന് പറഞ്ഞത് തെറ്റാണ്. ശരി, വി ഓർ അവർ നേഷൻ ഡിഫൈൻഡ് എന്ന 1938 എം എസ് ഗോൾവാൾക്കർ എഴുതിയ പുസ്തകം ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ കൊണ്ടുതരാം, ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും അറിയാഞ്ഞിട്ടോ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല. പിന്നെ അങ്ങയോട് പറഞ്ഞു ഞാൻ ക്ഷമിക്കും, അങ്ങ് പറഞ്ഞോളൂ എന്ന്. അതുകൊണ്ട് ആ വാക്ക് മാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും കാണിച്ചോട്ടെ ഓരോരുത്തന്മാര് വന്ന് പറയുന്നതിന് വെല്ലുവിളിക്കാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്, അല്ല 2 ദിവസം മുമ്പത്തെ കാര്യം എനിക്കറിയില്ല. ബുദ്ധിജീവിയാണ് അയാളും വെല്ലുവിളിച്ചു.
ഏതെങ്കിലും ഒരു അറബ് രാജ്യം, ഇത് അറബികളാണ് അറിയാവോ, ഏതെങ്കിലും ഒരു അറബ് രാജ്യം പുറകെയല്ലേ ഇന്ത്യക്കാരന്റെ കാര്യം നിങ്ങൾ എന്താണ് പറയുന്നത്? ഇത് ശരിയല്ല, ഇത് ശരിയല്ല.